ആരാ? ഏതെങ്കിലും കുട്ടിയുടെ അച്ഛനാണോ? അല്ല, ഞാനിവിടെ ഇതിനു മുമ്പ് പഠിച്ചതാ. ഇപ്പൊ ഇവിടുത്തെ പ്രിൻസിപ്പാൾ ആരാ? ജോസഫ് സാറാണ്. ഞാനിവിടെ പോൾ സാർ ഉള്ളപ്പോ പഠിച്ചതാ. ആ വാ, ഞാൻ സാറിന്റെ റൂം കാണിച്ചു തരാം. ഇതാണ് സാർ. ഓക്കെ, എന്നാ ശരി. എക്സ്ക്യൂസ് മീ സാർ. ഹാ, ഹലോ. ഹലോ, ആരാ? മനസ്സിലായില്ലല്ലോ. എന്റെ പേര് ജോൺ, ഞാൻ ഇവിടെയാ പഠിച്ചത്. ഓ, ഇരിക്കേ. ഇപ്പൊ എന്നാ ചെയ്യുന്നത് ജോണ്? ഞാനിപ്പം ഐ ബി എമ്മിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുക. ഏകദേശം 12 വർഷമായി. ഓ, വെരി ഗുഡ്. കുറെ നാളായി എന്റെ സ്കൂളിലൊന്ന് വരണമെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴാ അതിനൊന്ന് സാധിച്ചത്. ഇന്നെന്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഈ സ്കൂളാണ്. ഓ, നൈസ്. മാഷേ, ആ ജോണിനെ ഇനി ഇവിടെ നിർത്താൻ ഞാൻ സമ്മതിക്കല്ല. എന്നും ആ കുട്ടീനെ കൊണ്ട് പരാതി മാത്രമേ കേൾക്കാനുള്ളൂ. ഇങ്ങനെയായ നടക്കില്ല മാഷേ. അതെ അതെ, അവൻ ഇന്നലെ ഒരു കുട്ടിയുടെ മൂക്കിടിച്ചു പൊട്ടിച്ചു. മാഷും കണ്ടതല്ലേ, മറ്റു കുട്ടികളും ഇത് കണ്ടല്ലേ പഠിക്കുന്നേ. ഇനി ഇവനിവിടെ പറ്റില്ല. മാഷ് എന്തെങ്കിലും ഒരു തീരുമാനാക്ക്. ഇവന്റെ പ്രശ്നം തീർത്തിട്ട് ക്ലാസ് എടുക്കാൻ പോലും സമയം കിട്ടുന്നില്ല. ജോണിന്റെ പപ്പയ്ക്കും മമ്മിക്കും ഒന്നും പറയാനില്ലേ? ഇനി അവനിത് ആവർത്തിക്കില്ല മാഷേ. അവനൊരു അവസരം കൂടി കൊടുത്തുകൂടെ? അതെ സാർ, അവൻ കൊച്ചുകുട്ടിയല്ലേ, മാറ്റിയെടുക്കാവുന്നതല്ലേ ഉള്ളൂ. ആ, ഇന്നെന്തായാലും ഒരു തീരുമാനമെടുക്കാം. സ്റ്റാഫ് മീറ്റിംഗിൽ പറയാം. അല്ല മാഷേ, എന്താ തീരുമാനം? ആ കൊച്ചിനെ ഇനിയും വെച്ചോണ്ടിരിക്കാനാണോ? ടീച്ചറെ, നമുക്ക് അവനൊരു അവസരം കൂടി കൊടുക്കാം. കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ അവരെ നേർവഴിക്ക് നയിക്കേണ്ടത് അധ്യാപകരായ നമ്മളല്ലേ? അങ്ങനെയാണെങ്കിൽ അവന്റെ കാര്യങ്ങളെല്ലാം മാഷ് തന്നെ ഏറ്റെടുക്കുന്നതായിരിക്കും നല്ലത്. ഒരു കാര്യം ചെയ്യ് ടീച്ചറെ. ടീച്ചർ അവനെങ്കിൽ വിളി, എന്നിട്ട് ഓഫീസിലേക്ക് വരാൻ പറ. ജോൺ, ഇവിടെ വാ. ഇന്ന് നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കൂ. സാർ, ഇതാ ജോൺ. എടാ, നീ ഇവിടുത്തെ വലിയ പ്രശ്നക്കാരനാണെന്ന് കേട്ടല്ലോ. ആണോടാ? അവന്റെ നീപ്പ് കണ്ടില്ലേ, അയ്യോ ഒരു പാവം. എന്നാ ഒരു കാര്യം ചെയ്യ്, നീ ഇന്നു മുഴുവൻ എന്റെ കൂടത്തിന് നിൽക്ക്. നീ ഇന്ന് എന്റെ കൂടെ ഇരുന്നാ പഠിക്കാൻ പോണത്. ടീച്ചർ പോയിക്കോളൂ. ശരി സാർ. വാ, നമുക്കൊന്ന് നടന്നിട്ട് വരാം. നിന്നെ ആരെ വീട്ടിൽ പഠിപ്പിക്കുന്നത്? അമ്മ. അങ്ങോട്ട് നോക്കേ, നീ അത് കണ്ടോ അവര് പഠിക്കുന്നത്? നീ എപ്പോഴും ഇങ്ങനെ പഠിച്ചിട്ടുണ്ടോ? നോക്കിയേ, നീ അത് കണ്ടോ അവര് മിഠായി കഴിക്കുന്നത്? അവരുടെ സ്നേഹം കണ്ടോ? നീ ഇതുപോലെ നിനക്ക് ഇഷ്ടപ്പെട്ടതെന്തെങ്കിലും മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ടോ? ഇല്ല അല്ലേ. ആ, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. അതെ, അത് കണ്ടില്ലേ, അവൻ സുഖമില്ലാത്തൊരു കുട്ടിയാണ്. പക്ഷേ അവൻ്റെ കൂട്ടുകാരൻ അവന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും. നിനക്കുണ്ടോ ഇതുപോലൊരു കൂട്ടുകാരൻ? ഹോംവർക്കുകൾ കൃത്യമായി ചെയ്യുന്നവർക്കും നന്നായി പഠിക്കുന്നവർക്കും ഞാനിതുപോലെ സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട്. ഈ കുട്ടികളൊക്കെ വാങ്ങിയതുപോലെ എൻ്റെ കയ്യിൽ നിന്നൊരു സമ്മാനം വാങ്ങണമെന്ന് നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ജോണേ, നീ അത് കണ്ടോ? നീ എല്ലാവരോടും അടിയുണ്ടാക്കാറില്ലേ പതിവ്? അതുപോലെ വീണുപോയ ആരെങ്കിലും നീ എണീപ്പിച്ചിട്ടുണ്ടോ? ഇനി നീ വീണുപോയാലും നിന്നെ എഴുന്നേൽപ്പിക്കാൻ ഒരു നല്ല സുഹൃത്ത് നിനക്കുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആഹാ, ഇത് അമ്മയുണ്ടാക്കിയ കറിയാണോ? നീ ഇത് കൂട്ടുകാർക്ക് കൊടുക്കാറുണ്ടോ? നീ അത് കണ്ടോ,
അവരുടെയൊക്കെ പാത്രത്തിൽ എല്ലാ കൂട്ടുകാരുടെയും കറികളുണ്ട്. അതുപോലെ മറ്റു കൂട്ടുകാരുടെ അമ്മമാരുണ്ടാക്കിയ കറിയുടെ രുചി നീ അറിഞ്ഞിട്ടുണ്ടോ? ജോൺ, നീ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ കണ്ടില്ലേ? നിനക്കെന്ത് തോന്നുന്നു, ഇവരെ പോലെയൊക്കെ ആകണമെന്ന് നിനക്കും ആഗ്രഹമില്ലേ? ശരി, നീ ഇപ്പം പറയണ്ട. നിനക്കിതിൻ്റെ ഉത്തരം എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നീ നിൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നാൽ മതി. ഇപ്പം പോയിക്കൊള്ളൂ. ശരിയാ, എനിക്ക് നല്ലൊരു സുഹൃത്തില്ല. എല്ലാവരോടും വഴക്കുണ്ടാക്കിയിട്ടേ ഉള്ളൂ. ആർക്കും ഒന്നും കൊടുത്തിട്ടില്ല. എനിക്ക് ഒരു നല്ല കുട്ടിയാവണം. എനിക്ക് മാറണം. എന്റെ കൂടെ രണ്ടാളൂടെ വന്നിട്ടുണ്ട്. ഓ, വരൂ. ഭാര്യയും മോനും ആയിരിക്കും അല്ലേ? ആ, മോന്റെ പേരെന്താ? ഗബ്രിയേൽ. ഗബ്രിയേൽ. ഗബ്രിയേൽ എന്ന് പറയുന്നതിന്റെ അർത്ഥം ഹീറോ ഓഫ് ഗോഡ്. എന്തായാലും നല്ല പേരാണ്. ഇവനിവിടെ അഡ്മിഷൻ എടുക്കാനാ ഞാൻ വന്നേ. വെരി ഗുഡ്. അവനിവിടെ പഠിക്കട്ടെ. ആ, നല്ല അറിവിനൊപ്പം നല്ല മനുഷ്യനും ആവണം. എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഈ സ്കൂളിൽ ചേരുന്ന ഓരോ കുട്ടികളെയും എന്റെ മക്കളെ പോലെയാണ് ഞാൻ കാണുന്നത്. എന്തായാലും അറിയാലോ, ജോണിന്റെ കാര്യം അറിയാലോ. ജോണ് പണ്ടിവിടെ പഠിച്ചു, വലിയ ഉയർന്ന ഉദ്യോഗസ്ഥനായി. എന്നതുപോലെ തന്നെ നമ്മുടെ ഗബ്രിയേൽ മോനും ഇവിടെ പഠിച്ച് നല്ല സംസ്കാരമുള്ള കുട്ടിയായി മാറി വലിയ ആളായി മാറും. ഞങ്ങൾക്കതിൽ വളരെ സന്തോഷമുണ്ട്. എന്തായാലും അഡ്മിഷൻ എടുത്തു. അപ്പോ ഇതാണല്ലേ ജോണ് പറയാറുള്ള സ്കൂള്? ഇവിടെയാണ് എന്റെ ജീവിതത്തിന്റെ തുടക്കം. നമ്മുടെ ഗബ്രിയേലും ഇവിടെ നിന്ന് തന്നെ തുടങ്ങട്ടെ. അറിവിനൊപ്പം നല്ല കൂട്ടുകാരും സ്നേഹവും എല്ലാം തുടങ്ങുന്നത് ഈ പ്രായത്തിലാണ്. അതവന് ഇവിടെ നിന്ന് ഉറപ്പായും കിട്ടും.